നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഗ്രാൻഡ് വിറ്റാര ബേസ് മോഡലിന് തൊട്ട് മേളിലുള്ള സിഗ്മ മോഡലിന് ഒരു വണ്ടി എടുത്തായിരുന്നു. നമ്മൾ ഈ വണ്ടി എടുത്തതിന് ശേഷം ഈ വണ്ടിക്ക് ഒരു പോരായ്മയുണ്ട്. കാരണം ഞാൻ നമ്മൾ രാത്രിയിലൊക്കെ ലോങ് പോകുമ്പോൾ വണ്ടിക്ക് തീരെ വെട്ടക്കുറവാണ്. എന്നാൽ സിഗ്മ മോഡലിന് തൊട്ട് മേളിലുള്ള സീറ്റ ആൽഫ അങ്ങനെയുള്ള വേനിന് പ്രൊജക്ടർ LED ബൾബ് കിട്ടും. ഇത് സാദാ ബൾബാണ് നമുക്ക് കൊടുത്തേക്കുന്നത്, പ്രൊജക്ടറല്ല, സാദാ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ലോങ് പോകുമ്പോൾ നമുക്ക് ഇത്രയും വലിയ വണ്ടിക്ക് തീരെ വെട്ടം കുറവായിട്ട് അനുഭവപ്പെടും. അതാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ മോഡലാണ്. അപ്പം ഇതിൻ്റെ ഹാലജൻ ബൾബ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും, ഏതാണെന്ന് മനസ്സിലായി കാണും. ഇതാണ്, ഇത് ഞാനിപ്പം ബൾബ് മാറിയിട്ടില്ല. ഇതിപ്പം നമ്മൾ ബൾബ് മാറിയിരിക്കുന്നതാണ്. അപ്പം ഈ വണ്ടിക്ക് നമുക്ക് നൈറ്റിൽ തീരെ വെട്ടക്കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം സാധാ ബൾബ് എന്ന് പറയുമ്പോൾ തീരെ വെട്ടക്കുറവാണ്. ഇതാണ് ഹാലജൻ ബൾബാണ്. നമ്മളിപ്പം ഇത് ഒസ്റാമിൻ്റെ LED ബൾബാണ് മേടിച്ചേക്കുന്നത്. നമ്മളിത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഏകദേശം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 4,887 രൂപയാണ്. ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 100 വാട്ട്സ്, പിന്നെ 50 ഇഞ്ച് ആണ്. ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കേബിൾ ടൈ കിട്ടും, പിന്നെ അതുപോലെ തന്നെ ഒരു അലങ്കി കിട്ടും. കേബിൾ ടൈ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, ഞാൻ ഒരെണ്ണം മാറിയായിരുന്നു. ഇവിടെ കട്ടിങ്ങോ വയർ കട്ടിങ്ങോ ഒന്നുമില്ല, കപ്ലർ കൊടുത്താൽ മാത്രം മതി. ഇത് ലോ ബീമും ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ബീമും ഉണ്ട്. ഇതിൻ്റെ പുറയിലാണെങ്കിൽ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫാൻ കൊടുത്തേക്കുന്നത്, കൂളിംഗ് ആകാൻ വേണ്ടിയാണ്. ഇതിൻ്റെ കണക്ഷനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ഒന്നും നമുക്ക് സാധാരണ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കപ്ലർ ടു കപ്ലർ കൊടുക്കും അതെ, ജസ്റ്റ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതൊരു ക്യാൻവസ് ആണ്, ഒരു മെറ്റൽ ടൈപ്പാണ് സംഭവം. ഇതുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഒസ്റാം എന്ന് കൊടുത്തിട്ടുണ്ട്, നല്ല വെയിറ്റ് ആണ്. വിറ്റാരയിലെ പഴയ ഹാലജൻ ബൾബ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ നേരത്തെ കിടക്കുന്ന ഹാലജൻ ബൾബ് ഏകദേശം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് വളരെ സിമ്പിളായിട്ടൊന്ന് ബ്രൗൺ കളറിലുള്ളതാണ് തോന്നുന്നു. ഇത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ സംഭവം ഊരിയെടുക്കും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ടെസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഇതിന് ശേഷം മറ്റേ ആലജൻ ബൾബാണിത് കൊടുത്തേക്കുന്നത്, കേട്ടോ. ഒരു 14,000,000 രൂപ നമ്മളൊരു വണ്ടി എടുത്താൽ ഇതിൻ്റെ ബൾബിൻ്റെ ഇത് കണ്ടോ, ഇതുകൊണ്ടാണ് വണ്ടിക്ക് വട്ടം കുറവ്. ഓറിയൻ വന്നിട്ട് തീരെ ചെറുതാണ്, അപ്പോൾ ഈ ഓറിയൻ ചേഞ്ച് ചെയ്യണം. നമുക്ക് അഡീഷണൽ ഓറിയൻ തന്നിട്ടുണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പം തിക്നെസ് ഇച്ചിരി കട്ടിയുള്ള ഓറിയൻ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നമ്മൾ ഈ ഓറിയൻ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണേ, കുറച്ച് തിക്നെസ് ഉള്ള ഓറിയൻ ആണ്. അപ്പം ഞാനിത് ഇത് ഇടുകയാണ്. ഇനി അത് ജസ്റ്റ് വണ്ടിയിലോട്ട് നമ്മൾ ഫിറ്റ് ചെയ്താൽ മതി. അപ്പം ജസ്റ്റ് ഈ കപ്ലറുണ്ട്, നമ്മൾ LED കപ്ലറിലോട്ട് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലഗ് കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കയറ്റുക. ഇപ്പം നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന വെട്ടത്തിൻ്റെ ഒരു അസൗകര്യം ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഈ ഇതിൻ്റെ ഓറിന് നമ്മൾ മാറ്റി കൊടുത്തായിരുന്നു. ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, ഈ ഓറിൻ മാത്രം ഒന്ന് മാറ്റുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓറിൻ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങനെ കയറ്റിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ സംഭവം. ലൈറ്റ് ഒന്ന് ഓണാക്കി തരാം, കണ്ടോ. ഇപ്പം നമ്മൾ രണ്ട് ആലജൻ ബൾബും മാറ്റി നമ്മളിപ്പോൾ LED ആക്കിയേക്കാണ്. ഇപ്പം വണ്ടിയുടെ വെട്ടം ഏകദേശം കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് പ്രസൻസ് കിട്ടുന്നുണ്ട്. ഇപ്പം ഇത്ര ദൂരം എന്നാണെങ്കിലും നമുക്ക് നല്ല വെട്ടം കിട്ടുന്നുണ്ട്. ഇപ്പം ആലജൻ മാറ്റി LED ആക്കിയപ്പോഴേക്കും നല്ല റോഡ് വിസിബിലിറ്റി നമുക്ക് നല്ല രീതിയിൽ കിട്ടും, 100% ഗ്യാരണ്ടിയാണ്. ഇപ്പം ബേസ് മോഡൽ വണ്ടി നമ്മൾ ഗ്രാൻഡ് വിറ്റാര ഉള്ളവർക്കെല്ലാം ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ബേസ് മോഡൽ വണ്ടി എടുക്കുന്നവർക്കെല്ലാം വെട്ടത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അത് കാരണം എല്ലാവർക്കും അതറിയാം, വണ്ടി ഓടിക്കുന്നവർക്കറിയാം. അപ്പം ഇതെല്ലാവരും ഒന്ന് ഫോർവേഡ് ചെയ്യുക.